ഇനി അഥവാ സുപ്രീം കോടതി വിധി വീണ്ടും സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നാണെന്നിരിക്കെ വിധി വന്നതിന്റെ അടുത്ത ദിവസം ഒരു സ്ത്രീ ശബരിമലയിലെത്തിയാൽ തടയുമോ അതോ കൂടിയാലോചനയ്ക്ക് ശേഷം മതി എന്ന് പറഞ്ഞ് അവർക്ക് അനുമതി നൽകാതിരിക്കുന്നു? വിധി വന്നാൽ അത് ഏത് നിമിഷം വരുന്നോ ഏത് പാദരാത്രി വരുന്നെങ്കിലും അത് ഇന്ത്യയിലെ നിയമമാണ്. ആ നിയമം ലംഘിക്കപ്പെടാൻ പാടില്ല, ലംഘിക്കപ്പെടാൻ പാടില്ല, ലംഘിക്കാൻ അനുവദിക്കാൻ പാടില്ല. ആരെങ്കിലും അത് ലംഘിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതായത് ആ വിധിയുടെ പ്രൊട്ടക്ഷനോടുകൂടി ഒരാളവിടെ കടന്നു വന്നാൽ, ഇന്ത്യൻ പൗരൻ കടന്നു വരുമ്പോൾ, അത് ആ ആളിന് വിധിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനനുസരണമായ നടപടികൾ സ്വീകരിക്കാൻ ഏത് ഡെമോക്രാറ്റിക് ഗവൺമെന്റും ബാധ്യതയുണ്ട്. അപ്പൊ പിന്നെ അത് ഞാൻ പറഞ്ഞു, കൂടിയാലോചന എന്ന് പറഞ്ഞാൽ അത് നെക്സ്റ്റ് മോമെന്റിൽ ഒരാൾ വരും എന്നുള്ള കണ്ടംപ്ലേഷനിലല്ലല്ലോ. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഇപ്പോഴും ഈ വിധി നടപ്പാക്കാൻ ഒരു തടസ്സവുമില്ല, ഒരു ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. ഈ വിധി നടപ്പാക്കാം, ഇപ്പോഴും നടപ്പാക്കാം, നടപ്പാക്കുന്നില്ല. അതിന്റെ കാരണം എന്താ? വൈകി വന്ന വിവേകമാണോ? അന്ന് എന്തേ തോന്നിയില്ല? അന്ന് തോന്നാത്ത ഞാൻ പറഞ്ഞതാണ്, ആ വിധി വരുമ്പോ ആ വിധി ഇമ്മീഡിയറ്റ്ലി വയലേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് വന്നത്. വയലേറ്റ് ചെയ്യാനുള്ള ശ്രമം വന്നപ്പോ വിധി വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അന്ന് കണ്ടംപ്റ്റ് എടുക്കും. വേറെ നിവൃത്തിയില്ലല്ലോ ജിമ്മി. 19 സീറ്റിലും തോറ്റു തുന്നമ്പാടി, ശബരിമല എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞ ഗവൺമെന്റിന് ഇപ്പൊ മാറി മാറി പറയുകയാണ്. ബാബു, ബിന്ദു അമ്മിണി ഒരു ആക്ടിവിസ്റ്റ് ആണ്, ആക്ടിവിസ്റ്റുകളെ കയറ്റി. ആക്ടിവിസ്റ്റ് അല്ലാത്തവരും വന്നിരുന്നു, അവർ അവസാനം അന്തം വിട്ട് ഓടുന്നതും ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ ആക്ടിവിസ്റ്റ് ആണെങ്കിൽ ഞങ്ങൾ എതിർക്കും, അപ്പൊ ഭക്തരാണെങ്കിലോ? ഈ വിഷയം ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് വന്നപ്പോഴാ, വലിയ പ്രക്ഷോഭത്തിലേക്ക് വന്നത് രഹാന ഫാത്തിമയെയും കൊണ്ട് 1300 പോലീസുകാരെ, പോലീസുകാരുടെ അകമ്പടിയോടെ സന്നിധാനത്തേക്ക് എഴുന്നള്ളിച്ചപ്പോഴാണ് അവിടെ മുതലാണ് പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നത്. അതിനു മുൻപേ സന്നിധാനം പ്രക്ഷോഭത്തിലേക്ക് പോയോ? ഇല്ല. രഹാന ഫാത്തിമ ഒരു പ്രശ്നക്കാരിയാണെന്ന് നിങ്ങൾ പറയുന്നു. അനേകം ഹിന്ദു യുവതികൾ, രഹാന ഫാത്തിമയുടെ കൂടെ ഒരു ഹിന്ദു യുവതി ഉണ്ടായിരുന്നു, അതിനു മുമ്പും ഉണ്ടായിരുന്നു. ശബരിമല സന്നിധാനത്ത് വെച്ച് ഒരു സ്ത്രീ, അവർക്ക് 50 വയസ്സിന് മുകളിലാണോ താഴെയാണോ എന്നൊരു തർക്കം ഉണ്ടായപ്പോൾ തന്നെ നെയ്ത്തേങ്ങ എടുത്ത് അവിടെ നെഞ്ചെറിയുന്ന ദൃശ്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ക്രോണോളജി തെറ്റിക്കുന്നു. പ്രശ്നം എവിടെയാണ്? ഈ നെയ്ത്തേങ്ങ എറിയുന്ന പ്രശ്നം ഈ സംഭവത്തിന്റെ പിറ്റേന്നോ 2 ദിവസം കഴിഞ്ഞിട്ടോ ഉണ്ടാവുന്നത്? ആ നെയ്ത്തേങ്ങ എറിഞ്ഞത് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, രഹാന ഫാത്തിമ വരുന്നപ്പോ ഹൈന്ദവ സംഘടനകൾ ആരും സന്നിധാനത്തില്ല. പന്തളത്ത് നിന്നുള്ള ഒരു കൂട്ടം ഭക്തന്മാരാണ് തടയുന്നത്. ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധി അവിടെ ഇല്ല, ഹിന്ദു സംഘടനകളില്ല അവിടെ. ശബരിമലയിൽ സ്ത്രീകളെ തടയുന്ന ആദ്യത്തെ സംഭവം രഹാന ഫാത്തിമയുടേതായിരുന്നു. ശബരിമലയിൽ സ്ത്രീകളെ തടയുന്ന, നോക്കൂ, ഈ വിഷയം തന്നെ ഉന്നയിക്കപ്പെട്ടത് എന്താ? എങ്ങനെയാ? ഇവിടെ നേരത്തെ പറഞ്ഞു, അതായത് സ്ത്രീകൾ കയറുന്ന ആചാരത്തെ സംബന്ധിച്ച് അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരു കസ്റ്റം ഉണ്ടായിരുന്നു അവിടെ 10-നും 50-നും. അത് ദേവസ്വം ബോർഡ് ഡിക്ലറേഷൻ ആയിരുന്നു. എന്റെ ചോദ്യം അതല്ല, രഹാന ഫാത്തിമയാണോ ആദ്യമായി ശബരിമലയിൽ തടയപ്പെട്ടത്? അതിനു മുൻപും സ്ത്രീകൾ കയറിയിട്ടുണ്ടാവാം അപ്പോഴൊക്കെ. അല്ല, ഉണ്ടല്ലോ, ജയമാല പ്രശ്നം അതാണല്ലോ. അതല്ല ചോദ്യം. കോടതി വിധി വന്നതിന് ശേഷം രഹാന ഫാത്തിമയെ തടയുന്നതിന് മുമ്പ് സ്ത്രീകളെ തടഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നെങ്കിൽ എനിക്ക് തർക്കമില്ല. അല്ല, സ്ത്രീകളെ തടഞ്ഞിട്ടുണ്ടാവും. ആര്? ഭക്തന്മാര് തടഞ്ഞിട്ടുണ്ടാവും. ഭക്തന്മാർ തടഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ഭക്തന്മാർ, ഞാൻ പറഞ്ഞത് സംഘടനാപരമായി. വിശ്വാസികളും തടഞ്ഞാൽ മുഴുവൻ അത് ഏതെങ്കിലും സംഘടനയുടെ പുറകിലാണ് എന്ന് വിചാരിക്കരുത്. എന്റെ കയ്യിൽ ഒരു ഡേറ്റ ഉണ്ട്, 28/9 സുപ്രീം കോടതി വിധി വരുന്നത്. 18/10 മുതൽ 5 ദിവസം അവിടെ നട തുറന്നിരുന്നു. ആ 18/10 മുതൽ 5 ദിവസത്തേക്ക് 281 കേസ് പോലീസിന് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. 281 ക്രൈം. എവിടെ? ശബരിമലയിലാണോ? ശബരിമലയിലും ചെയ്തിട്ടില്ല, കാരണം പ്രക്ഷോഭങ്ങൾ തെരുവിലുണ്ടായി. ശബരിമലയും പരിസര പ്രദേശങ്ങളിൽ, ട്രിവാൻഡ്രത്തല്ലല്ലോ. സന്നിധാനത്തിനുണ്ടായിട്ടില്ല, സന്നിധാനത്തിന് പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പരിസര പ്രദേശം ഇനി ശബരിമല പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പോട്ടെ. ഇനി അതിൽ പങ്കെടുത്ത പ്രതികളെന്ന് പറയുന്ന, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പ്രതികളെന്ന് പറയുന്നത് ഗവൺമെന്റ് റെക്കോർഡ് വെച്ച് ഞാൻ പറയാം. 2200 എനിക്കത് ഞാൻ ഗവൺമെന്റിൽ നിന്ന് വാങ്ങിച്ചു എന്നുള്ളത് സുപ്രീം കോടതിയിൽ കൊടുത്ത കണക്കാണ്. 2287 പ്രതികൾ അതിലുണ്ട്. ആ പ്രതികളിൽ സാറിന് വേറെ ഒന്നും തോന്നണ്ട, നിൽക്കട്ടെ ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞോട്ടെ. 1589 പേർ ബി ജെ പി കരാ. സാർ സംശയമില്ലല്ലോ. ഇല്ല, ഞാൻ പറയാം, നിലയ്ക്കലിൽ ഞങ്ങൾ ധർണ നടത്തി. ആ ധർണ പോലീസ് ആക്രമിച്ചു. അവിടേക്ക് വന്ന സ്ത്രീകളടക്കമുള്ള ആൾക്കാരെ തടയുന്ന സാഹചര്യത്തിൽ ധർണയിൽ വന്നതിന് ശേഷമുള്ള ആൾക്കാരെ തടയുന്നു. ജിമ്മി പറഞ്ഞ കാര്യം അതൊന്നും സന്നിധാനത്തല്ല. ഒരു നിയമത്തിലുണ്ടായിരുന്ന ഒരു വകുപ്പ് എടുത്തു കളയുന്നു, അതനുസരിച്ചാണെങ്കിൽ സ്ത്രീകൾക്ക് കയറാം. അങ്ങനെ കയറാൻ ഒരു സ്ത്രീ വന്നാൽ സർക്കാർ എന്ത് ചെയ്യണം? അവിടെ സ്ത്രീ വന്നാൽ സർക്കാർ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ യാക്കോബായ ഓർത്തഡോക്സ് ചർച്ചിന്റെ വിധി എത്ര പ്രാവശ്യമാണ് സർക്കാർ നീട്ടിവെച്ചത്?
ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് സ്ത്രീകൾ വരുമ്പോൾ, ഇപ്പൊ ദേവസ്വം ബോർഡ് എന്താണ് 10-നും 50-നും ഇടയ്ക്കുള്ള സ്ത്രീകൾ കയറരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ ഇട്ടത്? ഈ സീസണിൽ ഇത് ചെയ്യാമല്ലോ. നമുക്കൊരു സമവായത്തിലെത്താം, ഒരു ചർച്ചയിലൂടെ. അതുവരെ സ്ത്രീകൾ തൽക്കാലം വരരുത്. ഇതൊരു പതിറ്റാണ്ടുകളായി നിൽക്കുന്ന വൈകാരികമായ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതുവരെ തൽക്കാലത്തേക്ക് വരരുത്. കോടതി സമ്മതിക്കുമല്ലോ. ദേവസ്വം ബോർഡ് പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ദേവസ്വം ബോർഡിനെ കൊണ്ട് റിവ്യൂ ഹർജി കൊടു പറ്റില്ല എന്ന് പറഞ്ഞു പിണറായി വിജയൻ. കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സർക്കാരിന്റെ നയമാണ് സ്ത്രീകളെ പ്രവേശിപ്പിക്കുക അവിടെ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഒരു നോക്കൂ, ഇത് CPMന്റെ തത്വാധിഷ്ഠിതമായ നിലപാടിന് ബലി കൊടുക്കേണ്ടി വരുന്ന ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തിന്റെ ഗതികളാണ് ബിജിമിയത്. രാജഗോപാൽ സാർ, ശബരിമലയിലെ സ്ത്രീകൾ പ്രവേശിക്കണോ വേണ്ടയോ, എന്താണ് നിങ്ങളുടെ നിലപാട്?